ഡ്രസ് ഫോമുകളിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചുറ്റളവ് എടുക്കുകയാണെങ്കിൽ മുകളിലെ ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് ബസ്റ്റ്, ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമാണ് വേസ്റ്റ്. വേസ്റ്റിൽ നിന്നും 3 ഇഞ്ച് താഴെയാണ് അബ്ഡോമൻ. നമ്മൾ ലോ വേസ്റ്റ് ഗാർമെൻറ്റ് ചെയ്യുമ്പോൾ ഈ അളവിലാണ് ചെയ്യുന്നത്. 1.5 താഴെ ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് ഹിപ്പ്. ഡ്രസ് ഫോമിൽ നിന്നും മെഷർമെൻ്റ് എടുത്തിട്ടാണ് ബേസിക് സെറ്റുകൾ തയ്യാറാക്കുന്നതെങ്കിൽ ഏതൊക്കെ മെഷർമെൻ്റാണ് എടുക്കുന്നത് എന്ന് നോക്കാം. ഡ്രസ് ഫോമിൻ്റെ മധ്യഭാഗത്തായിട്ട് നെക്ക് മുതൽ വേസ്റ്റ് വരെയുള്ള അളവാണ് സെൻറ്റർ ഫ്രണ്ട് ലെങ്ത്. ഷോൾഡർ അറ്റ് നെക്ക് മുതൽ വേസ്റ്റ് വരെ സെൻറ്റർ ഫ്രണ്ട് ലെങ്ത്തിന് സമാന്തരമായിട്ട് വരുന്നതാണ് ഫുൾ ലെങ്ത്. വേസ്റ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് മുതൽ ഷോൾഡർ ടിപ്പ് വരെയുള്ള ദൂരമാണ് ഷോൾഡർ സ്ലോപ്പ്. ഇനി ഫ്രണ്ടിൻ്റെ മെഷർമെൻ്റ് എടുത്ത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്കിലെ സെൻറ്റർ ഫ്രണ്ട് ലെങ്ത്, ബാക്കിൻ്റെ ഫുൾ ലെങ്ത്, ബാക്കിൻ്റെ ഷോൾഡർ സ്ലോപ്പ് അളന്നെടുക്കുന്നത്. ഷോൾഡർ അറ്റ് നെക്ക് മുതൽ ആം ഹോൾ പ്ലേറ്റിൻ്റെ താഴെയായിട്ട് ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുവരെയുള്ള ദൂരമാണ്. ഡെപ്ത് സൈസ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും. ബസ്റ്റ് പോയിൻ്റ് മുതൽ ബസ്റ്റ് മൗണ്ട് വരെയുള്ള ദൂരമാണ് ബസ്റ്റ് റേഡിയസ്. ഷോൾഡർ ടിപ്പ് മുതൽ സെൻറ്റർ ഫ്രണ്ട് നെക്ക് വരെയുള്ള ദൂരമാണ് എക്രോസ് ഷോൾഡർ. ആം ഹോളിൻ്റെ മധ്യത്തിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്കായി അടയാളപ്പെടുത്തുക. അവിടെ നിന്നും സെൻറ്റർ ഫ്രണ്ടിലേക്കുള്ള ദൂരമാണ് എക്രോസ് ചെസ്റ്റ്. ആം ഹോൾ പ്ലേറ്റിൽ നിന്നും 2 ഇഞ്ച് താഴെയായി വരുന്ന സൈഡ് സീമിലേക്ക് ബസ് പോയിൻറ്റിൻ്റെ മുകളിൽ കൂടി സെൻറ്റർ ഫ്രണ്ട് വരെയുള്ള ദൂരമാണ് ബസ്റ്റ് ആർക്ക്. സെൻറ്റർ ഫ്രണ്ട് വേസ്റ്റ് മുതൽ സൈഡ് വരെയുള്ളതാണ് വേസ്റ്റ് ആർക്ക്. വേസ്റ്റിൽ നിന്നും 3 ഇഞ്ച് താഴ്ത്തി സെൻറ്റർ ഫ്രണ്ട് മുതൽ സൈഡ് സീമ് വരെയുള്ളതാണ് അബ്ഡോമൻ ആർക്ക്. 1.5 താഴെയുള്ള വീതി കൂടിയ ഭാഗത്തു നിന്നും സെൻറ്റർ ഫ്രണ്ട് മുതൽ സൈഡ് സീമ് വരെയുള്ളതാണ് ഹിപ്പ് ആർക്ക്. വേസ്റ്റ് മുതൽ ഹിപ്പ് വരെയുള്ള ദൂരമാണ് ഹിപ്പ് ഡെപ്ത്. വേസ്റ്റ് ലൈനിൽ സെൻറ്റർ ഫ്രണ്ട് മുതൽ പ്രിൻസസ് ലൈൻ വരെയുള്ള ദൂരമാണ് ഡാർട്ട് പ്ലേസ്മെൻറ്. സെൻറ്റർ ഫ്രണ്ട് മുതൽ ബസ്റ്റ് പോയിൻ്റ് വരെയുള്ള ദൂരമാണ് ബസ്റ്റ് സ്പാൻ. സെൻറ്റർ ബാക്ക് നെക്ക് മുതൽ ഷോൾഡർ അറ്റ് നെക്ക് വരെയുള്ള അകലമാണ് ബാക്ക് നെക്ക്. എക്രോസ് ചെസ്റ്റ് പോലെ ബാക്കിൽ എടുക്കുന്ന മെഷർമെൻറ്റാണ് എക്രോസ് ബാക്ക്. ബസ്റ്റ് ആർക്ക് എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ബാക്ക് ആർക്കും എടുക്കേണ്ടത്. ആം ഹോൾ ഡെപ്തിൽ നിന്നും വേസ്റ്റ് ലൈനിലേക്കുള്ള ദൂരമാണ് സൈഡ് ലെങ്ത്. ഷോൾഡർ അറ്റ് നെക്ക് മുതൽ ഷോൾഡർ ടിപ്പ് വരെയുള്ള അകലമാണ് ഷോൾഡർ ലെങ്ത്. സൈഡ് വേസ്റ്റ് ലൈൻ തൊട്ട് ഹിപ്പ് ലൈൻ വരെയുള്ളതാണ് സൈഡ് ഹിപ്പ് ലെങ്ത്. ഇപ്പോൾ ഡ്രസ് ഫോമിൽ നിന്നും ഏതൊക്കെ മെഷർമെൻറ്റുകളാണ് നമ്മൾ എടുക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു.